ഇനിയിപ്പോ എല്ലാരും ഇതുപോലെ ഒരു ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു സംഭവം നടക്കുമെന്നുള്ളത് അറിയത്തില്ല. അപ്പം എന്തായാലും ഇതൊരു ഭയങ്കര ഒരു മെമ്മറബിൾ ഡേ ആണ്. നമ്മളെല്ലാം ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു. ഇത് രണ്ടു മാസം കഴിഞ്ഞാൽ നമ്മളെല്ലാം നാട്ടിൽ പോവാണ്. സത്യം പറഞ്ഞാൽ കുറെ ദിവസമായി ഇങ്ങനെ കൂടിയിട്ട് നമ്മുടെ ബാച്ചായിട്ട് ഓണം അടിപൊളി പരിപാടിയാവും. എന്നാണ് ഇത് ലാസ്റ്റ് ഓണം അറിഞ്ഞത്. എത്ര പറ്റുമോ അത്ര കളർ ആക്കാസ്. എന്നാ ഉണ്ട്, സുഖമാണോ? ഇവിടെ നമ്മളിത് ഈ കോസ്റ്റ്യൂമിലൊക്കെ വന്നത് എന്താ സംഘ? ഓണമല്ലേ, വുഹാനിലെ ഓണമാണ്. അപ്പൊ ഇത് ഞങ്ങളുടെ ഫൈനൽ ഇയർ, ഞങ്ങൾ ലാസ്റ്റ് വുഹാനിലെ ഓണം ആഘോഷിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എൻ്റെയും സംഘയുടെ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒക്കെ ഓണാശംസകൾ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ, നമുക്ക് ഇന്ന് ഒരു സദ്യ, ഒരു അടിപൊളിപ്പം സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ എല്ലാ ബാച്ചുകാരും കൂടി സദ്യ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറേ ഗെയിംസും കാര്യങ്ങളുണ്ട്. അതായിരിക്കും ഈ വീഡിയോയിൽ മൊത്തം. പിന്നെ നമ്മൾ ഇന്നലെ പോയി നമ്മൾ ഇല വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഇല വെട്ടി രാത്രിയിൽ അത് കൊണ്ടുവന്ന് കറികൾ ഉണ്ടാക്കി ആണല്ലേ. അപ്പൊ നമുക്ക് ഈ ഇതെല്ലാം നമുക്ക് ഇത് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണണം. അപ്പം ഹാപ്പി ഓണം ഗൈസ്. അല്ല, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ ആശംസകൾ. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി നമ്മള് പരിപാടി നടക്കുന്ന നമ്മുടെ ഹാളിലേക്ക് പോവാണ്. ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഇല്ലാത്തവരെ കണ്ടുപിടിക്കാൻ വളരെ പാടാണുള്ള ബോളാജ്. എല്ലാ എണ്ണത്തിനും കൂളിംഗ് ഗ്ലാസ്. വെയിലൊന്നും ഇല്ലേ ബോളാജ്? പിന്നെ നീ എന്തിനാ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നടക്കുന്നത് നിന്റെ അകത്തോടെ? കണ്ണിന് എന്താ? ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ള? ഓണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഓണാശംസം. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താ വല്ല ഓണത്തിനെ കുറിച്ച് വല്ലതും പറയണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. നമ്മളെല്ലാം ഫസ്റ്റ് റൗണ്ട് തീരാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ നമ്മളിതേ പായസം. ഏത് പായസം എന്ന് വെച്ചാൽ വെർമസലി പായസം. ഒരു പായസം അല്ല, ഇവിടെ എന്റെ മുഖത്തേക്ക് നോക്കണം. രണ്ട് പായസം ഉണ്ട് നമുക്ക്. ആദ്യം നമ്മൾ ബ്രഹ്മസലി വരുമ്പോൾ, പിന്നെ നമുക്കുള്ളത് വെർമസലി ശർക്കര പായസം. റൗണ്ട് വൺ ബർമസലി പായസം. ഷെഫ് ഷാജി അവിടെ പൗഡർ ഇട്ടു. സദ്യക്ക് ഇഷ്ടപ്പെട്ടില്ലയോ? ഇന്ന് ഇറങ്ങിക്കൂടായോ? അശ്വിനില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല. അശ്വിനാണ് ഇതിന്റെ ഉള്ളിനോ? അശ്വിനാണ് മെയിൻ സാധനം. വാഴയിലാണ്, വാഴയിലില്ലെങ്കിൽ സദ്യ ഇല്ലല്ലോ. പ്രൊമോഷൻ അല്ല, പ്രൊമോഷൻ അല്ല ഗൈസ്.
ഗായ്സ് അപ്പോൾ റൗണ്ട് വണ്ണ് കഴിഞ്ഞിട്ടുണ്ട്. ഗേൾസ് എല്ലാവരും അത് ഊട്ടിച്ചുവിട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഫുഡെല്ലാം കൊടുത്തു. അപ്പോൾ എല്ലാവരും പോസിറ്റീവ് റിപ്പോർട്ടാണ്. അതായത് നമ്മൾ നമ്മുടെ ക്യാബേജ് തോരനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടിയിട്ടുണ്ട്. ഞങ്ങളുടെ റൂംകാരാണ് ക്യാബേജ് തോരനുണ്ടാക്കുക. ഇവിടുത്തെ എല്ലാ കറികളും ഓരോ റൂമുകാർക്കും കൊടുത്തു. അങ്ങനെയാണ് നമ്മളൊരു ഓണ പരിപാടി. അല്ലാതെ നമ്മളൊരു പുറത്ത് നാട്ടിലെ പോലെ കാറ്ററിംഗ് പരിപാടിയൊന്നുമല്ല. ഓരോ റൂമിനും ഓരോ ആൾക്കാർ ഓരോ കറിയായിട്ട് വേണമെന്നാണ് ഈ സദ്യ തന്നെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞാൽ നമ്മൾ ബോയ്സ് എല്ലാവരും കൂടെ പോയി ഇരിക്കാൻ പോകണം. അപ്പോൾ ആ കാഴ്ചകൾ കാണിക്കാം. നമ്മളിത് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ വിളമ്പി തുടങ്ങി. കൂടെ ഉള്ളത് എന്താണ് ബാങ്കിന് അർത്ഥം? എടാ ബാങ്കി ലക്ഷ ലക്ഷ പ്രേക്ഷകരെ കണ്ടോണ്ടിരിക്കുന്നു. എന്തൊക്കെ കാണണം. ഗായ്സ് അപ്പം തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഗെയിംസിലേക്ക് പോകുന്നു. അപ്പം കുറെ ഗെയിംസ് നമുക്ക് ഷാജി ഇതേ കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ് ഷാജി ഇന്നത്തെ ഗെയിംസ് പറയും? ഓണത്തിന് എന്തൊക്കെ ഗെയിംസ് ആണ്? അശ്വിന് പൊട്ടുവിടൽ, സുന്ദരന് പൊട്ടുവിടൽ. നല്ല പരിപാടി അശ്വിന് പൊട്ടുവിടൽ. ഇതാ സുന്ദരൻ എത്തിയിരിക്കുന്നു. ഇതാണ് അശ്വിൻ. എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് എല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോവാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു മൊമെന്റ്സ് ആണല്ലോ ഇതൊക്കെ. അപ്പൊ എല്ലാരും നിന്ന് ലാസ്റ്റ് ഓണം, വുഹാനിലെ ലാസ്റ്റ് ഓണം മാക്സിമം അടിച്ചു കളിക്കാൻ പോകണം. അപ്പൊ ഇവരെല്ലാം ഗേൾസ് കൂടെ നിന്ന്. അപ്പൊ ഇത് ഇപ്പൊ ആദ്യം ഗേൾസ് നിന്നിട്ട് അവർ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മള് ബോയ്സ് ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. ഇതാണ് നമ്മുടെ വൈറ്റ് ഹൗസ്. ഞാൻ ആദ്യം വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഈ വൈറ്റ് ഹൗസ്. എന്റെ ഫ്രണ്ടിൽ നമ്മൾ കാണിച്ചിട്ടു. മത്സരങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്ന മത്സരം ഏതാണ് ഷാജി? ടൊമാറ്റോ സ്പൂൺ റേസ്. ടൊമാറ്റോ സ്പൂൺ റേസ്. അപ്പൊ നമ്മുടെ അതിലേക്ക് കാഴ്ചകളിലേക്ക് പോവാം. കം ഓൺ.
ഇതാക്കി സാർ വ്ലോഗർ സാർ 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 വാട്ട് യു ഡു ഫോർ ലിവിങ് സേ വാട്ട് യു ഡു ഫോർ ലിവിങ് ഇത് കുളം കര എന്നൊക്കെ പറയുന്നുണ്ടാ അങ്ങോട്ട് ചാടിയ കുളം ഇങ്ങോട്ട് ചാടിയ കര അത്രേ ഉള്ളൂ രണ്ടാമത് കളി രണ്ടാമത്തെ പ്രകടനം ടീം മുമ്പിൽ നിൽക്കുന്ന അഫ്താബ് ഗോവിന്ദ് കപ്പെടുക്കാതെ റൂമിലേക്ക് വരണ്ട ഓക്കെ വാശിയേറിയ രണ്ടാമത്തെ പോരാട്ടം ബാക്കിൽ നിൽക്കുന്നു സജ്ജാദ് ഫുട്ബോളിന്റെ ഇതിഹാസം സജ്ജാദ് ശങ്ക ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടാവുന്ന ബെറ്റ് ഉള്ളവരാ 100% ഔട്ടല്ലേ ഔട്ടല്ലേ അപ്പൊ നമുക്ക് ഗായ്സ് നോക്കാം ആദ്യം ശങ്കയാണ് ഔട്ടാവുന്നത് ശങ്ക ഇപ്പം തന്നെ ചാടി തുടങ്ങിയിട്ടുണ്ട് ശങ്ക അവസാനത്തെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു മാത്രമേ കണ്ടുള്ളൂ ഈ മത്സരത്തില് അഫ്താബ് വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു രണ്ട് ഗെയിം നമ്മൾ തീർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി മൂന്നാമത്തെ ഗെയിം സുന്ദരിക്ക് പൊട്ടു തരണം പക്ഷെ ഇവിടെ ഒരു സുന്ദരനാണ് അറിഞ്ഞാണ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രാവിലെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു അത് കഴിഞ്ഞ് നമുക്ക് കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് കാര്യം നമ്മുടെ അവസാനത്തെ ഒരു ഓണാഘോഷമാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ആഘോഷമുണ്ട് അപ്പോൾ അതായത് നമ്മുടെ കൂട്ടുകാരെല്ലാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുന്നുണ്ട് ആകെ ഇനിയിപ്പോൾ ഇത്തിരി പേരും കൂടെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അറേഞ്ച് ചെയ്ത് കുറേ ആൾക്കാരുണ്ട് ഫുഡെല്ലാം പലരും പല റൂമുകളിലായിട്ട് ബുക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അവർക്കെല്ലാം ഒരു ബിഗ് ഷോട്ട് ഔട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുകയാണ് പിന്നെ ഇത് കാണുന്ന നമ്മുടെ പേരൻസും പിന്നെ വീഴുന്ന ബാക്കി എല്ലാവർക്കും നമ്മളൊരു ഒരു ഒന്നൊന്നര ഓണാഘോഷം നേരുന്നു അപ്പോൾ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ഒന്നും പറയണ്ടേ അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ